വചനം പൂമഴ ചൊരിയും നിമിഷമിതാ ജീവവചനം മനസ്സിൽ നിറയും നിമിഷമിതാ ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഏലിയ ശ്ലീഹാമോശക്കാല നാലാമത്തെ ആഴ്ച. ഈ ആഴ്ചയിലെ ഞായറാഴ്ചത്തെ ഒന്നാമത്തെ വായന നിയമാവർത്തനത്തിൽ നിന്നാണ്, എട്ടാം അധ്യായം 11 മുതൽ 20 വരെയുള്ള വാക്യങ്ങൾ. നമ്മൾ ഈ കുറേ കാലങ്ങളായിട്ട് ഈ നിയമാവർത്തനത്തിൽ നിന്നാണ് വായിക്കുന്നത്, പഴയ നിയമം. അതെന്തുകൊണ്ടായിരിക്കും? കാരണം മറ്റൊന്നുമല്ല, ദൈവത്തിൻ്റെ പ്രമാണങ്ങൾ മോശ ഇസ്രായേലിന് തൻ്റെ മരണത്തിന് മുമ്പായിട്ട് ഒരിക്കൽ കൂടി പറഞ്ഞു കൊടുക്കുന്ന ഭാഗങ്ങളാണിതെല്ലാം. ദൈവത്തിൻ്റെ വഴികളിലൂടെ നടന്നെങ്കിൽ മാത്രമേ നിങ്ങൾ തേനും പാലും ഒഴുകുന്ന കാനാൻ ദേശത്തേക്ക് പ്രവേശിക്കുകയുള്ളൂ. അങ്ങനെയാണെങ്കിൽ മാത്രമേ നിങ്ങൾക്കവിടെ സൗഭാഗ്യമുണ്ടാവുകയുള്ളൂ, നിങ്ങളുടെ സമ്പത്ത് വർദ്ധിക്കുകയുള്ളൂ, നിങ്ങൾക്ക് മക്കളുണ്ടാവുകയുള്ളൂ, നിങ്ങളുടെ കൃഷി നല്ല ഉൽപ്പാദനം തരികയുള്ളൂ. അതുകൊണ്ട് എന്നെ മറന്നു പോകരുതെന്നാണ് കർത്താവായ ദൈവം അവരോട് പറയുന്നത്. അതുമാത്രമല്ല, അവരവിടെ പ്രവേശിച്ച് കഴിയുമ്പോൾ മറ്റുള്ളവരവിടെ താമസിക്കുന്നുണ്ട്, കാനാൻകാർ. അവരെയൊക്കെ ഓടിച്ചിട്ട് വേണം ഇവരവിടെ കയറി അവരുടെ സ്ഥലമാക്കി മാറ്റാൻ. അപ്പോൾ കർത്താവായ ദൈവത്തിൻ്റെ പിന്തുണയുണ്ടെങ്കിൽ, സഹായമുണ്ടെങ്കിലേ അത് നടക്കുകയുള്ളൂ, അവരെ തോൽപ്പിക്കാൻ പറ്റുകയുള്ളൂ. പക്ഷെ അങ്ങനെ പിന്തുണ ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ ദൈവമായ കർത്താവിൻ്റെ വഴികളിലായിരിക്കണം അവർ. അല്ലാതെ പോയാൽ അവരൊരിക്കലും വിജയത്തിലെത്താനായിട്ട് അവർക്ക് കഴിയുകയില്ല. അതുകൊണ്ട് പറഞ്ഞ ഇതാണ്, ഞാനിന്ന് നൽകുന്ന കൽപ്പനകളും നിയമങ്ങളും ചട്ടങ്ങളും ലംഘിച്ച് നിങ്ങളുടെ ദൈവമായ കർത്താവിനെ വിസ്മരിക്കാതിരിക്കാൻ ശ്രദ്ധിച്ചുകൊള്ളുക. ദൈവം പറയുന്നത്, കനാൻ ദേശത്ത് ചെന്ന് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഒരുപാട് സ്വത്തുണ്ടാകും, കന്നുകാലികളുണ്ടാകും, അങ്ങനെ സുഭിക്ഷമായിട്ടൊരു ജീവിതമായിരിക്കും അവിടെ. അങ്ങനെ വരുമ്പോൾ നിങ്ങൾ എന്നെ മറന്നു പോകരുത്. മാത്രമല്ല, ചിലപ്പോഴെങ്കിലും നിങ്ങൾ പറഞ്ഞെന്ന് വരാം, ഇതെല്ലാം എൻ്റെ കഴിവുകൊണ്ട് ഉണ്ടായതാണ്, ഞാനാണ് ഇതെല്ലാം അധ്വാനിച്ചുണ്ടാക്കിയത്. അപ്പോൾ ദൈവമല്ല, ദൈവത്തിൻ്റെ ആ പരിപാലനത്തെ അവഗണിച്ചുകൊണ്ട് താൻ പോരുമ നടിക്കുന്ന ഒരു മനുഷ്യൻ. ഇസ്രായേലിനതുണ്ടായി, നമുക്കറിയാം. പലപ്പോഴായിട്ട് അവർ അന്യദേവന്മാരെ പുറകെ പോകുന്നുണ്ട്. കാരണം എന്താണ്? അവർക്ക് സമ്പത്തുണ്ടായി കഴിയുമ്പോൾ യഥാർത്ഥ ദൈവത്തിൻ്റെ കൽപ്പനകൾ അവർക്ക് അലോസരമായിട്ട് തോന്നുന്നു, പല കാര്യങ്ങളും അവർക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. അപ്പോൾ പിന്നെ എന്താണ് ചെയ്യുന്നത്? അവർക്കിഷ്ടമുള്ള ദേവന്മാരെ ഉണ്ടാക്കുക, ആ ദേവന്മാരിൽ അവരുടെ ആശയങ്ങളൊക്കെ അടിച്ച് കയറ്റിയിട്ട് അങ്ങനെ തങ്ങളുടെ ആശയങ്ങൾ ദൈവത്തിൻ്റെ അല്ല, അവരുടെ ദേവൻ്റെ ആശയമാണ് എന്നുള്ള രീതിയിൽ ജീവിക്കാൻ ആരംഭിക്കുക. ആ വാക്കുകളനുസരിച്ച് അതവർക്ക് എളുപ്പമായിരിക്കും. അങ്ങനെയാണ് പലപ്പോഴും അവർ ബാൽദേവൻ്റെ പിന്നാലെയും അക്ഷേരാദേവിയുടെ പിന്നാലെയൊക്കെ പോകുന്നത്, മൊളോക്കിന് തങ്ങളുടെ മക്കളെ ബലിയർപ്പിക്കുന്നത്. കാരണം ആ ദേവീദേവന്മാർ അവരുടെ ഇഷ്ടമനുസരിച്ചാണ്, അല്ലെങ്കിൽ ഈ ആളുകളുടെ തെറ്റായ ആഗ്രഹങ്ങളനുസരിച്ചാണ് പ്രവർത്തിക്കുന്നത്. പലപ്പോഴും വ്യാജപ്രവാചകന്മാർ ചെയ്തിരുന്നത് തന്നെയാണ്. അവർ ദൈവത്തിൻ്റെ വചനം പറയുന്നതിന് പകരം രാജാവിനും ജനങ്ങൾക്കുമൊക്കെ ഇഷ്ടമുള്ളത് എന്താണോ അത് പറയും. അപ്പോൾ ഈ ഒരു അവസ്ഥാവിശേഷം വലിയ സമ്പന്നർക്കുണ്ടാകാം. ഇതാണ് ദൈവം പറഞ്ഞു വരുന്നത്. അതുകൊണ്ട് എന്ത് ചെയ്യണം? നിങ്ങൾ എന്നെ തള്ളിക്കളയരുത്. നിങ്ങളുടെ പിതാക്കന്മാർക്ക് അപരിചിതമായിരുന്ന മന്ന മരുഭൂമിയിൽ വെച്ച് നിങ്ങൾക്ക് ഭക്ഷണമായി നൽകി. ഇതെല്ലാം എന്തിനാണ്? നിങ്ങളെ എളിമപ്പെടുത്താനും പരീക്ഷിക്കാനും അവസാനം നന്മ കൊണ്ട് അനുഗ്രഹിക്കാനുമായിരുന്നത്. നമ്മളെ ദൈവം പരീക്ഷിക്കുമ്പോൾ അവിടെ നമ്മൾ പരാജയപ്പെട്ടു പോകരുത് എന്നാണ്. മാത്രമല്ല, എൻ്റെ ശക്തിയും എൻ്റെ കരങ്ങളുടെ ബലവുമാണ് എനിക്ക് ഈ സമ്പത്തെല്ലാം നേടിത്തന്നത് എന്ന് ഹൃദയത്തിൽ നിങ്ങൾ പറയരുത്. മനുഷ്യനൊരുപാടിങ്ങനെ കുടിയേറുന്നവരാണ്. നമ്മൾ കേരളത്തിലാണെങ്കിൽ തെക്കൻ കേരളത്തിൽ നിന്ന് അല്ലെങ്കിൽ മധ്യ കേരളത്തിൽ നിന്ന് മലബാറിലേക്കും കർണാടകത്തിൻ്റെ തെക്കൻ പ്രദേശങ്ങളിലേക്കും ഹൈറേഞ്ചിലേക്കും എല്ലാം കുടിയേറി. മാത്രമല്ല, കേരളത്തിൽ നിന്ന് ഇന്ത്യയുടെ പല ഭാഗത്തേക്ക് കുടിയേറി. അവിടെ നിന്ന് നിന്നില്ല, അവിടെയും നിന്നില്ല, പിന്നീട് നമ്മൾ വിവിധങ്ങളായിട്ടുള്ള മറ്റ് രാജ്യങ്ങളിലേക്ക് കുടിയേറി. അപ്പോൾ ഇങ്ങനെ കുടിയേറി നമ്മൾ പോകുമ്പോൾ അവിടെയെല്ലാം നമുക്ക് സമ്പത്തുണ്ടാകുമ്പോൾ നമ്മൾ അവകാശപ്പെടരുത്, എല്ലാം എൻ്റെ ശക്തിയാണ്,
ആ ശക്തി കൊണ്ടാണ് ഞാനിതുകൊണ്ട് ഇതെല്ലാം നേടിയെടുത്തത് എന്ന്. ശരിയാണ്, നമ്മൾ നന്നായിട്ട് പഠിച്ച് മിടുക്കരായി കഴിവുണ്ടായിട്ടാണ് നമുക്ക് ആ വിദേശങ്ങൾക്ക് ജോലി കിട്ടിയത്. അല്ലെങ്കിൽ നമുക്ക് ആദ്യകാലത്തൊക്കെയാണ് മലബാറിലേക്ക് കുടിയേറി കൂടുതൽ സ്ഥലം കിട്ടി, അവിടെയൊക്കെ നല്ല കൃഷി ചെയ്തു, ധാരാളം സമ്പത്തുണ്ടായി, അധ്വാനിച്ചിട്ട് തന്നെയാണ് ഉണ്ടായത്. പക്ഷേ അതിൻ്റെ എല്ലാം പിന്നിൽ നമുക്ക് ശക്തി നൽകിക്കൊണ്ട് എപ്പോഴും ദൈവമുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ആദ്യകാലത്തൊക്കെ നമ്മുടെ ആളുകൾ ഈ മലബാറിലേക്ക് കുടിയേറുമ്പോൾ ആദ്യം ചെയ്തിരുന്നത് അവർ പള്ളിയുണ്ടോയെന്ന് അന്വേഷിച്ചാൽ, ഇല്ലെങ്കിൽ ഒരു പള്ളി വയ്ക്കാനുള്ള സംവിധാനമാണ് അവർ ആലോചിച്ചുകൊണ്ടിരുന്നത്. ഒരു ചെറിയൊരു കുടിലെങ്കിലും വെച്ച് അവിടെ വിശുദ്ധ കുർബാനയും പ്രാർത്ഥനകളും ഒക്കെ നടത്താനുള്ള സൗകര്യം വേണം. ഇതുതന്നെയാണ് വിദേശങ്ങളിലേക്ക് കുടിയേറുന്ന ഒരു നല്ല ശതമാനം കുടുംബങ്ങൾ ചെയ്യുന്നത്. അവിടെയൊക്കെ അവരുടെ സ്വന്തമായിട്ടുള്ള പള്ളിയും മറ്റ് സംവിധാനങ്ങളുമൊക്കെ ഉണ്ടോയെന്ന് അന്വേഷിക്കുന്ന തങ്ങളുടെ മക്കളെയൊക്കെ പറഞ്ഞുവിടാനായിട്ട്. അപ്പോൾ ഈ ദൈവത്തെ മറക്കുന്ന ആളുകളും ഉണ്ടാകും. അപ്പോൾ അവരെയാണ് യഥാർത്ഥത്തിൽ ദൈവം ശിക്ഷിക്കുന്നതല്ലെങ്കിലും ദൈവത്തിൻ്റെ കൂടെ നിൽക്കാനായിട്ട് അവർക്ക് അവസരമുണ്ടാകുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള ദൈവത്തിൻ്റെ വഴികളിലൂടെ നടന്നില്ലെങ്കിൽ എന്ത് പറ്റും? നിങ്ങൾ തീർച്ചയായും നശിച്ചു പോവുകയും ചെയ്യുന്നതാണ് പറഞ്ഞത്. ദൈവമായ കർത്താവിനെ വിസ്മരിക്കുകയും മറ്റു ദേവന്മാരുടെ പിന്നാലെ പോയി അവരെ സേവിക്കുകയും ആരാധിക്കുകയും ചെയ്താൽ തീർച്ചയായും നിങ്ങൾ നശിച്ചു പോകുമെന്ന് ഇന്ന് ഞാൻ മുന്നറിയിപ്പ് തരുന്നു. നിങ്ങളുടെ ദൈവമായ കർത്താവിനെ നിങ്ങൾ അനുസരിക്കാതിരുന്നാൽ നിങ്ങളുടെ മുൻപിൽ നിന്ന് കർത്താവ് നിർമ്മാർജ്ജനം ചെയ്യുന്ന ജനതകളെപ്പോലെ നിങ്ങൾ നശിക്കും. വലിയ ശാപമാണ് ദൈവത്തിൻ്റെ ആ വയലിൽ നിന്ന് വരുന്നത്. അതായത് നമ്മൾ ദൈവത്തിൻ്റെ വഴികളിലൂടെ നടന്നില്ലെങ്കിൽ നമുക്ക് വേണ്ടിയിട്ട് കാനാൻ ദേശത്തേക്ക് അല്ലെങ്കിൽ ഇസ്രായേൽക്കാർക്ക് വേണ്ടിയിട്ട് ആ കാനാൻ ദേശം ഒരുക്കുമ്പോൾ അവിടെയുള്ള ജനതകളെ നശിപ്പിച്ചിട്ട് വേണം. അപ്പോൾ അങ്ങനെയുള്ള ആ ജനതകളെ പോലെ തന്നെ അവരും നശിപ്പിക്കപ്പെടുമെന്നാണ് ഈ പറഞ്ഞു വരുന്നത്. ചുരുക്കത്തിൽ നമുക്ക് പ്രത്യേകിച്ച് ദൈവത്തിൻ്റെ തിരഞ്ഞെടുപ്പൊന്നും ഉണ്ടാവില്ല എന്നർത്ഥം. നമ്മളൊരു തിരഞ്ഞെടുക്കപ്പെട്ട ജനതയാണ്, ഒരു രാജകീയ പുരോഹിത ഗണമാണ്, നമ്മളൊരു ആധ്യാത്മിക ഭവനമായിട്ട് വളർന്നു വരേണ്ടവരാണ്. വെളിപാട് പുസ്തകം പറയും പോലെ നമ്മൾ കുഞ്ഞാടിനോടുകൂടി 1000 വർഷം അവൻ്റെ പുരോഹിതരായി ജീവിക്കേണ്ടവരാണ്. അങ്ങനെയുള്ളവർ ദൈവത്തെ മറന്നു കഴിഞ്ഞാൽ തീർച്ചയായും നശിക്കുമെന്നുള്ളതിന് യാതൊരു സംശയവും വേണ്ട. അങ്ങനെയുള്ളവർക്ക് നമ്മൾ ഈ ആരാധനക്രമ വർഷത്തിൻ്റെ അവസാനം പ്രവേശിക്കാനായിട്ട് ഒരുങ്ങുന്ന പള്ളിക്കൂതാശക്കാലം, സ്വർഗപ്രവേശനം, അതിലേക്ക് പ്രവേശിക്കാൻ കഴിയുകയില്ല എന്നർത്ഥം. 2-ാമത്തെ വായനയിൽ ഫിലിപ്പിയർ ലേഖനത്തിൽ നിന്നാണ്, 2:1-11 വാക്യങ്ങളാണ്. അവിടെ പറയുന്നത് കർത്താവിൻ്റെ മനോഭാവം നിങ്ങൾക്കുണ്ടാവണം. കർത്താവിൻ്റെ മനോഭാവമുള്ളവർക്കേ കർത്താവിനോടൊപ്പമായിരിക്കാൻ കഴിയുകയുള്ളൂ. യോഹന്നാന്റെ സുവിശേഷം 17:3 പറയുന്നത് ഏകസത്യമായ ദൈവമായ അവിടുത്തെയും അവിടുന്ന് അയച്ച യേശു ക്രിസ്തുവിനെ അറിയുക എന്നതാണ് നിത്യജീവൻ. അറിയുക എന്നാൽ ഒന്നായി ചേരുക എന്നർത്ഥം. അങ്ങനെ ഒന്നായി ചേരാനായിട്ട് കഴിയണമെങ്കിൽ എന്തു വേണം? ഈ യേശുവിൻ്റെ മനോഭാവം നിങ്ങൾക്കുണ്ടായിരിക്കണമെന്നാണ് പൗലോസ് ഈ പറയുന്ന ഈ ഫിലിപ്പിയർ ലേഖനം 2-ാമധ്യായത്തിൽ പറയുന്നത്. അവന് എന്തോ ഒരു എളിമയോടുകൂടിയാണ് അവൻ്റെ ദൈവത്വം പോലും വേണ്ട എന്ന് വെച്ചിട്ട് ഭൂമിയിലേക്ക് ഇറങ്ങിയ ഒരു മനുഷ്യനായി, അനുസരണമുള്ളവനായി, അവസാനം കുരിശുമരണം വരെ വരിച്ചു. അത്രമാത്രം അനുസരണമുള്ളവനായി. അതുപോലെയുള്ള വ്യക്തികൾക്ക്, ദൈവത്തെ അനുസരിക്കുന്ന വ്യക്തികൾക്ക് ദൈവത്തിൻ്റെ അടുത്തിരിക്കാനുള്ള അവകാശം കിട്ടുകയുള്ളൂ. അങ്ങനെ ദൈവം അവനെ മഹത്വപ്പെടുത്തിയെന്നാണ് പൗലോസ് അപ്പോസ്തലൻ പറയുന്നത്. അതിലൂടെ അവൻ മഹത്വപ്പെടുത്തപ്പെട്ടു, കുരിശുമരണത്തോളം കീഴ്വഴങ്ങിക്കൊണ്ട്. മാത്രമല്ല എബ്രായ ലേഖനം ഇതേക്കുറിച്ച് പറയുന്ന എന്താണ്? എബ്രായ ലേഖനം പറയുന്നത് അവൻ അനുസരണത്തിലൂടെ ആ പുത്രത്വം നേടിയെടുത്തു എന്നാണ്. അനുസരണത്തിലൂടെ അങ്ങനെയാണ് അവൻ ആ പരിപൂർണനായി തീർന്നത്. അതായത് പരിപൂർണമായിട്ടും തൻ്റെ പിതാവിനെ അനുസരിക്കുന്ന ഒരു പുത്രനെയാണ് ഈശോയിൽ നമ്മൾ കണ്ടുമുട്ടുന്നത്. ആ ഈശോയുടെ ഭൗതിക ശരീരമാണ് നമ്മൾ, അതിലെ അവയവങ്ങളാണ്. അങ്ങനെയെങ്കിൽ നമുക്കും ആ പിതാവിൻ്റെ ഹിതം അനുസരിക്കാതെ നിവൃത്തിയില്ല. അങ്ങനെ മാത്രമേ നമുക്ക് അബ്ബ പിതാവേ എന്ന് വിളിക്കാനുള്ള അവകാശം ഉണ്ടാവുകയുള്ളൂ എന്ന് വളരെ വ്യക്തമായിട്ട് പൗലോസ്ലിയ പറഞ്ഞു തരികയാണ്. 3-ാമത്തെ വായന സുവിശേഷങ്ങളിൽ നിന്നാണ്, മത്തായിയുടെ സുവിശേഷം 4:12-17 വാക്യങ്ങൾ. ഇവിടെ പറയുന്നത് ഈശോ ഇപ്രകാരം, ഈ യോഹന്നാൻ മാംദാന ബന്ധനസ്ഥനായെന്ന് കേട്ടപ്പോൾ, എന്തിനാണ് ബന്ധനസ്ഥനായത്? സ്വാഭാവികമായിട്ടും അദ്ദേഹം ഹെറോദേസ് രാജാവിനെതിരെ പറഞ്ഞിരുന്ന ആളാണ്, കഥകളൊക്കെ നമുക്കറിയാം. അപ്പോൾ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തു രാജാവ്. അത് കേട്ടപ്പോൾ ഈശോ ഗലീലയിലേക്ക് പിൻവാങ്ങി. ഗലീലിയ എന്ന് പറയുന്നത് തൻ്റെ വാസസ്ഥലമാണ്. യൂദയ പ്രോവിൻസിനെല്ലാം വടക്ക് ഭാഗത്തായിട്ട് കടലിനോട് ചേർന്ന് കിടക്കുന്ന ഒരു പ്രദേശമാണ് ഗലീലിയ.
അവിടെ കൂടുതലായിട്ടും വിജാതീയരാണ്. ഈശോയുടെ മാതാപിതാക്കൾ ഈജിപ്തിൽ നിന്ന് മടങ്ങി വന്നപ്പോൾ അവിടെയാണ് പോയി താമസിച്ചത്. കാരണം മറ്റൊന്നുമല്ല, ഈ ഹെരോദസിനെ അവൻ്റെ പിൻഗാമികളൊക്കെ പേടിച്ചിട്ടാണ് അവിടെ പോയത്. വലിയ ശല്യമൊന്നും ഉണ്ടായിരിക്കും. അപ്പോൾ ഈശോ അങ്ങോട്ട് പിൻവാങ്ങുകയാണ്. കാരണം ഹെരോദസിൻ്റെ ഏതെങ്കിലും കാരണവശാൽ ഒരു അറസ്റ്റ് വരികയാണെങ്കിൽ അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട്. എന്നിട്ട് അവൻ പറയുന്നു, നസറത്ത് വിട്ടവൻ സെബിലോണിൻ്റെയും നഫ്താലിയുടെയും അതിർത്തിയിൽ സമുദ്രതീരത്തുള്ള കഫർനാമിൽ ചെന്ന് പാർത്തു. സെബിലോണിൻ്റെയും നഫ്താലിയുടെ, അത് ഈ മെഡിറ്ററേനിയൻ കടലിനോട് ചേർന്നുള്ള പ്രദേശങ്ങളാണ്. അവിടെ ചെന്ന് കഫർനാമിൽ പാർത്തു. എന്തിനാണത്? സമുദ്രത്തിലേക്കുള്ള വഴിയിൽ ജോർദാൻ്റെ മറുകരയിൽ സെബിലോൺ നഫ്താലി പ്രദേശങ്ങൾ വിജാതിയരുടെ ഗലീലി അന്ധകാരത്തിൽ സ്ഥിതി ചെയ്തിരുന്ന ജനങ്ങൾ വലിയ പ്രകാശം കണ്ടു എന്ന് യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം പറയുന്നുണ്ട്. ആ പ്രവചനം പൂർത്തിയാകാൻ വേണ്ടിയിട്ടാണ് അവൻ അവിടെ പോയി താമസിച്ചെന്ന് ഈ മത്തായി ശ്ലീഹ പറയുന്നു. അപ്പോൾ നമ്മൾ ഓർക്കുക, ഗലീലിയ ഒരു വിജാതിയരുടെ ദേശമാണ്. കഫർണാം എന്ന് പറയുന്ന ഒരുപാട് യഹൂദന്മാരുള്ള സ്ഥലമല്ല. നഫ്താലിയും അതുപോലെയുള്ള പ്രദേശങ്ങളൊന്നും ഒരുപാട് യഹൂദന്മാരുള്ള പ്രദേശമല്ല. എങ്കിലും അവർക്കാണ് രക്ഷകൻ്റെ പ്രകാശം ലഭിക്കാനായിട്ട് അവസരം കിട്ടിയെന്ന് ആണ് ഇവിടെ പറയുന്നത്. അതായത് തിരഞ്ഞെടുക്കപ്പെട്ടവർ ദൈവത്തെ ഉപേക്ഷിച്ച് കഴിഞ്ഞാൽ എന്ത് പറ്റും? ദൈവം തീർച്ചയായിട്ടും മറ്റുള്ളവരെ തിരഞ്ഞെടുക്കും. ദൈവത്തിന് ഇന്നവരെ തിരഞ്ഞെടുക്കണമെന്നൊരു നിർബന്ധവുമില്ല. എല്ലാ യഹൂദനും രക്ഷിക്കപ്പെട്ടില്ല. ഒരുപാട് പേര് യഹൂദന്മാർ ദൈവത്തെ തിരഞ്ഞെടുത്തു, പക്ഷേ രക്ഷകനെ സ്വീകരിച്ചു, പക്ഷേ ഒരുപാട് പേരൊന്നും സ്വീകരിച്ചില്ല. അതുകൊണ്ട് എന്ത് പറ്റി? ദൈവം മറ്റുള്ളവരുടെ ഇടയിലേക്ക് പോയി അവരെ സ്വീകരിച്ചു എന്നുള്ളതാണ്. ദൈവം തിരഞ്ഞെടുക്കുമ്പോൾ അതിന് ചില വ്യവസ്ഥകളുണ്ട്. ആ വ്യവസ്ഥകളാണ് അവിടുത്തെ വഴിയിലൂടെ നമ്മൾ നടക്കണമെന്നുള്ളത്. അപ്പോൾ ദൈവത്തിൻ്റെ ആ പ്രമാണത്തിന് വിരുദ്ധമാകുമ്പോൾ ഈ വ്യവസ്ഥ നമ്മൾ ലംഘിക്കുകയാണ് ചെയ്യുന്നത്. ചുരുക്കം ഇത്രയേ ഉള്ളൂ. ഈ പള്ളി കൂതാശോ കാലമൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ അടുത്ത ഭാഗത്തിലേക്ക് ഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ അവിടെ പ്രവേശിക്കാനുള്ള യോഗ്യതയില്ലെങ്കിൽ പ്രവേശിക്കാൻ കഴിയുമെന്ന് നമ്മൾ വിശ്വസിക്കുകയും വിചാരിക്കുകയൊന്നും ചെയ്യേണ്ട എന്നാണ് ഈ പറഞ്ഞു വരുന്നത്. അതായത് ദൈവത്തിൻ്റെ വചനം ഏലിയ പ്രതിനിധാനം ചെയ്യുന്നു, ദൈവത്തിൻ്റെ നിയമം മോശ പ്രതിനിധാനം ചെയ്യുന്നു. ഈ രണ്ട് കാര്യങ്ങളെയും ഈശോ എങ്ങനെയാണ് കണ്ടത്, ഈശോ എങ്ങനെയാണ് അനുസരിച്ചത്, ആ രീതിയിൽ അനുസരിക്കുമ്പോൾ മാത്രമേ നമുക്ക് ഈ അടുത്ത ഘട്ടമായ സ്വർഗത്തിലേക്ക് പ്രവേശിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഐശ്വര്യമുണ്ടാകുകയുള്ളു, അതായത് ഈശ്വരൻ്റെ ഭാവം ഉണ്ടാവുകയുള്ളു. അങ്ങനെ ഏലിയ ശ്ലീഹ മോശക്കാലത്ത് ആ ദൈവത്തിൻ്റെ മുഖം വീണ്ടെടുത്ത ദൈവത്തിൻ്റെ മക്കളായി തീരാൻ, അവിടുത്തെ ഛായയെ സാദൃശ്യമൊക്കെ മുഴുവനായിട്ട് ഉൾക്കൊണ്ട മനുഷ്യരായി തീരാൻ, അവിടുത്തെ ആ നിയമവും ചട്ടവും നമുക്ക് അനുസരിച്ച് ജീവിക്കാൻ പരിശ്രമിക്കാം. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കും.